ഒരിക്കലും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ആ പശ്ചാത്തലം കൊണ്ടാണ് കർത്താവ് ഈ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലുന്നത്. യഹൂദൻ ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിക്കുവാനായിട്ട് വരുമ്പോൾ ആ പെസഹയുടെ മുമ്പിൽ അവർ സർവശക്തനായ യഹോവയെ സ്തുതിക്കുന്നു, യഹോവയെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ ജീവിതയാത്രയിൽ, അവരുടെ ചരിത്രത്തിൽ ദൈവം ചെയ്ത വിസ്മയങ്ങളെ, അത്ഭുതങ്ങളെ, ആ അനുഭവങ്ങളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സ്തോത്രത്തോടെ, കൃതജ്ഞതയോടെ ഓർത്തുകൊണ്ടാണ് ഗതകാല സംഭവങ്ങളെ അയവിറക്കി ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പെസഹ ഭക്ഷിക്കുന്ന അനുഭവമായിരുന്നു. വളരെ ഏറെ ദൈർഘ്യമേറിയ ക്രോഡീകരിക്കപ്പെട്ട പ്രാർത്ഥനകൾ അവിടെ ഉണ്ടായിരുന്നു. ലിഖിതങ്ങളായ പ്രാർത്ഥനകൾ, എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, അത് മുഴുവൻ ഉരുവിട്ടതിന് ശേഷമാണ് ഈ പെസഹ ഇസ്രായേൽ ജനം ഭക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൗരാണിക മതങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകത, പുരാതന മതങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, ക്രോഡീകരിക്കപ്പെട്ട പ്രാർത്ഥനകൾ, രചിക്കപ്പെട്ട പ്രാർത്ഥനകൾ, അല്ലാതെ വന്നതുപോലെ, വായിൽ വന്നതുപോലെ പ്രാർത്ഥിക്കുന്നതല്ല ആരാധന. ഞാൻ ചോദിക്കുക, പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് സന്ധ്യാ നമസ്കാരമെന്നോ സന്ധ്യാ പ്രാർത്ഥനയെന്നോ ഏതാ? രാത്രി നമസ്കാരമെന്ന് പറയാനാണോ രാത്രി പ്രാർത്ഥന പറയാനാണോ ഏതാ? പ്രഭാത പ്രാർത്ഥന എന്ന് പറയുമോ പ്രഭാത നമസ്കാരം എന്ന് പറയുമോ? മൂന്നാം മണി പ്രാർത്ഥനയില്ലേ, എന്തോ പഠിപ്പിച്ചേക്കുന്നേ? മൂന്നാം മണി നമസ്കാരം എന്നാണോ മൂന്നാം മണി പ്രാർത്ഥന എന്നാണോ? ആറാം മണി നമസ്കാരം എന്നാണോ ആറാം മണി പ്രാർത്ഥന എന്നാണോ? ഏ നമസ്കാരം, പ്രഭാത നമസ്കാരം, സന്ധ്യാ നമസ്കാരം, സൂത്താറ നമസ്കാരം, ഒൻപതാം മണി നമസ്കാരം, എന്തുവാ നമസ്കാരവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം? എന്തുവാ നമസ്കാരവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം? നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമസ്കരിക്കുക, അഡോറേഷൻ, നമസ്കരിക്കുക. ദൈവതിരുമുൻപാകെ വന്ന് നമസ്കരിച്ചിട്ടാണ്, ആദ്യം നമസ്കരിച്ചതിന് ശേഷമാണ് പിന്നീടാണ് പ്രാർത്ഥന, അർത്ഥന. പൗരാണിക മതങ്ങളുടെ എല്ലാം സവിശേഷത രചിക്കപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട ലിഖിതങ്ങളായ പ്രാർത്ഥനകൾ. ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ആ പെസഹയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട വളരെ ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ അങ്ങോട്ട് ചൊല്ലി അതിനുശേഷമാണ് ഈ പെസഹ ഭക്ഷിക്കുന്നത്. ദൈവം നടത്തിയ വഴികളെ, ദൈവം കരുതിയ അനുഭവങ്ങളെ, ദൈവം സൂക്ഷിച്ച നിമിഷങ്ങളെ, ദൈവം സംരക്ഷിച്ച അവസരങ്ങളെ, ഇതെല്ലാം ഓർത്ത് അയവിറക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടാണ് അവര് ആ പെസഹ ഭക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോന്നും ഓരോന്നും ഓർത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷമാണ് ദൈർഘ്യമേറിയ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ പെസഹ ഭക്ഷിക്കുന്നു. നമ്മുടെ ഭക്ഷണമേശ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ ഭക്ഷണമേശയിൽ മൂന്ന് നേരവും വരുമല്ലോ, മൂന്നല്ല എത്രയോ പ്രാവശ്യമില്ലേ, മിനിമം നാലൊക്കെ പറഞ്ഞു ഓരോരുത്തർ. ഭക്ഷണമേശയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ഇസ്രായേൽ ജനം ഭക്ഷണമേശയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിലുകൊണ്ട് കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഭക്ഷണമേശയുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഭക്ഷണം എടുത്ത് ഭക്ഷണവും വിഴുങ്ങും ടി വിയും വിഴുങ്ങും ഒരേ സമയത്ത് അല്ലേ? ഭക്ഷണം എടുത്ത് ടി വിയുടെ മുമ്പിൽ പോയിരുന്ന് ഭക്ഷണവും വിഴുങ്ങും. അമ്മച്ചിമാരും മോശക്കാരൊന്നുമല്ല, ചില സീരിയലൊക്കെ വിഴുങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലേ? ഭക്ഷണം സാവകാശം ചവച്ച് അരച്ച് അതിറക്കുമ്പോഴാണ് അത് ദഹിക്കുക. അല്ലെങ്കിൽ പല അസിഡിറ്റി പോലുള്ള പല രോഗങ്ങളും ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ ഭക്ഷണമേശ എപ്പോൾ പ്രാർത്ഥനാമേശയാകുന്നു? ഇസ്രായേൽ ജനത്തിന്റെ ഭക്ഷണമേശ പെസഹായുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അവർ ദൈർഘ്യമേറിയ പ്രാർത്ഥനകൾ ചൊല്ലും.
ദൈവത്തെ സ്തുതിക്കും, യഹോവയെ മഹത്വപ്പെടുത്തും. ദൈവം തമ്പുരാൻ കരുതിയ നിമിഷങ്ങളെ, ദൈവം നടത്തിയ വഴികളെയൊക്കെ അവിടെ ഓർത്തുകൊണ്ട് എല്ലാം അയവിറക്കിക്കൊണ്ട്, കടന്നു വന്ന വഴികളെ അയവിറക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ പെസഹ ഭക്ഷിക്കുന്നത്. നമ്മുടെ ഭക്ഷണമേശയുടെ മുമ്പിൽ എപ്പോൾ നമ്മുടെ ഭക്ഷണമേശ പ്രാർത്ഥനാ മേശയായി തിരുന്നുവോ, അവിടെ ഇന്ന് കാണുന്ന പല രോഗങ്ങളും മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും അനാരോഗ്യത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇന്ന് അനാരോഗ്യത്തിന് കാരണമായി തീരുന്നു. ഈ ഭക്ഷണം മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ ഭക്ഷണം കൂടുതലും ആരോഗ്യത്തിന് തന്നെ കാരണമായിട്ട് തീരും. ഈ അടുത്ത സമയത്ത് ഇവിടെ സമയമില്ലേ, ഒന്ന് രണ്ട് കല്യാണങ്ങൾ അടൂരിൽ നടന്നു. കത്തീഡ്രലിന്റെ വകയുടെ മഹാ ഓഡിറ്റോറിയത്തിൻ്റെ തികയാത്ത ആളുകളായതുകൊണ്ട്, 10,000 പേരുള്ളത് കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് വലിയ പടുകൂറ്റൻ പന്തലുകൾ ക്രമീകരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിൽ അവിടെയും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. റിസപ്ഷൻ കൃത്യം 11:30 കല്യാണം ആരംഭിച്ചു. കൂദാശ 12:30 എല്ലാം കഴിഞ്ഞു, ഫോട്ടോയെടുപ്പും കഴിഞ്ഞു. ഞങ്ങൾ അച്ഛന്മാർ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പുറത്ത് ക്രമീകരിച്ച പന്തലിൽ ഒരു പന്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സമീപനമാണ്. ഒരു പന്തി എന്തിനാ വിളിച്ചത്? ഭക്ഷിക്കാനാണോ? വിവാഹ കൂദാശയിൽ സംബന്ധിക്കാനാണോ? സോളിസിറ്റ് യുവർ പ്രസൻസ് ആൻഡ് പ്രേയേഴ്സ് എന്ന് വിളിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണം ആഗ്രഹിച്ചുകൊണ്ടാണ് വിളിച്ചേക്കുന്നതാണ് കാർഡിനകത്ത്. പ്രാർത്ഥനാപൂർവമായ സഹകരണം. അവിടെ കൂദാശ തീരുന്നതിന് മുമ്പേ ഇവിടെ ഭക്ഷണം ഒരു പന്തി കഴിഞ്ഞു. അതിനേക്കാൾ വിചിത്രമായ ഒരു രംഗം ഞാൻ പറയട്ടെ. ഒരു 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, പള്ളിയുടെ കോമ്പൗണ്ടിൽ തന്നെയാണ്, ചെറിയ ഓഡിറ്റോറിയമാണ്. 600 പേരെ ഉള്ളൂ ആകപ്പാടെ അവിടെ കല്യാണത്തെ സംബന്ധിച്ചവർ. ഈ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഓഡിറ്റോറിയത്തിലെ ഷട്ടറിന്റെ അടുക്കൽ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു നിൽക്കുക, തിരമാല ഇടിക്കുന്നതിൻ്റെ കൂട്ടം. പുല്ലുമേടിൽ, ശബരിമലയിലെ പുല്മേടിൽ ഇടി നടന്നതിൻ്റെ കൂട്ടം ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക. ഈ ഷട്ടർ അങ്ങോട്ട് തുറക്കുമ്പോൾ അകത്തോട്ട് കയറാനായിട്ട് ഒരു 60-65 വയസ്സുള്ള അമ്മച്ചിയെ ഞാൻ ആ അവസരത്തിൽ കണ്ടു. അമ്മച്ചിയായിട്ട് സംസാരിച്ചു. അമ്മച്ചിയോട് സംസാരിച്ചിട്ട് ഞങ്ങൾ അച്ഛന്മാർ പുറകിൽ കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി അകത്ത് കടന്നു, സ്റ്റേജിൽ കയറിയിരുന്നു. പതുക്കെ ഈ ഷട്ടർ അങ്ങോട്ട് തുറന്നു, ഇരച്ചു പിടിച്ച് അകത്ത് കടന്നു. എവിടെയോ നിന്ന ഈ അമ്മച്ചി, ഈ ഓഡിറ്റോറിയത്തിനകത്ത് കടന്നു എന്ന് മാത്രമല്ല, അമ്മച്ചിയുടെ തോളിലുണ്ടായിരുന്ന നേരിയത് എവിടെയോ നഷ്ടപ്പെട്ടു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സമീപനമാണ്, ഭക്ഷണമേശയുടെ മുമ്പിലുള്ള നമ്മുടെ സമീപനമാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചത്. ഇന്ന് ആഹാരമല്ല വിഷയം, അഹന്തയാണ്. ഇന്നത്തെ നമ്മെ ഭരിക്കുന്ന വിഷയങ്ങൾ അഹന്തയാണ്. ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഇന്ന് അനാരോഗ്യത്തിന് കാരണമായി തീരുന്നു. ലോകത്തിൽ പട്ടിണി മരണം ധാരാളമായിട്ട് നടക്കുന്നുണ്ടെന്നും ഈ ആധുനിക ലോകത്തിലും പട്ടിണി മരണം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ 10,000 മടങ്ങ് ഭക്ഷണ മരണം ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി മരണത്തേക്കാൾ 10,000 മടങ്ങ് ഭക്ഷണ മരണം ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പല മാരകമായ രോഗങ്ങൾക്കും, കൊളസ്ട്രോളും ഡയബറ്റിക്കും പ്രഷറും, ഇതൊക്കെ നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. യഹൂദന്റെ ഭക്ഷണമേശയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ഇസ്രായേലിന്റെ ഭക്ഷണമേശയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, അവരുടെ പാരമ്പര്യത്തിലേക്ക് നോക്കുമ്പോൾ, അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന, യഹോവയെ മഹത്വപ്പെടുത്തുന്ന, അവിടെ അവർ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമുണ്ട്. ഇസ്രായേലിന് പെസഹ ഭക്ഷിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു 116 സങ്കീർത്തനം
അവരുടെ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്, ഹലൽ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. 116-ാമത്തെ സങ്കീർത്തനത്തിൽ 7, 8, 9 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ, ഒന്നുറ ചോദിച്ചേ. അവിടെ യഹോവ എനിക്ക് 7-ാമത്തെ യഹോവ പറഞ്ഞേ എൻ മനമേ. 116-ാം സങ്കീർത്തനത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക അല്ലേ എന്ന് വായിച്ചേ. എൻ മനമേ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും അവൻ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം ചൊല്ലുന്ന സങ്കീർത്തനമാണ്. പെസഹ ഭക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കും. ആ പെസഹ മേശയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം ഉച്ചരിക്ക് ചൊല്ലുന്ന സങ്കീർത്തനമാണ്. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും അവൻ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. അതിന്റെ ബാക്കി ഒന്ന് വായിച്ചാട്ടെ, ആ 12-ാമത്തെ വാക്യം. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ കാസ എടുത്ത് ഞാൻ പാനം ചെയ്യും. ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത. ഇവിടെ കാർമികനകത്തെ കടക്കുമല്ലോ. ഇവിടെ നമസ്കാര സമയത്ത് ബലിയർപ്പിക്കുവാനായിട്ട് പോകുന്ന കാർമികൻ തുയോബോയുടെ ശുശ്രൂഷ, ഒരുക്കത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അകത്തേക്ക് കടക്കുന്നു. സമാധാനം ചോദിച്ചുകൊണ്ട് അകത്ത് കടന്ന് തിരശ്ശീലയിട്ട് കഴിയുമ്പോൾ അവിടെ അപ്പവീഞ്ഞുകളെ ക്രമീകരിക്കുകയാണ്. അപ്പവീഞ്ഞുകളെ ക്രമീകരിക്കുന്ന അവസരത്തിൽ ഈ കാസായിലേക്ക് തുല്യമായിട്ട് വീഞ്ഞും വെള്ളവും കൂടി ചേർന്ന മിശ്രിതം ഒഴിച്ചിട്ട് ഈ കാസ രണ്ട് കൈയും കൊണ്ട് ഉയർത്തി മുകളിലേക്ക് ഉയർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ സങ്കീർത്തനക്കാരൻ ചോദിച്ച ചോദ്യം. ഇസ്രായേൽ ജനം ചോദിച്ച ചോദ്യം, ഇസ്രായേൽ ജനം ഉരുവിട്ട ചോദ്യം, യഹോവേ നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പ്രതിപകരം കൊടുക്കും? കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് കാസ ഉയർത്തിക്കൊണ്ട് വീഞ്ഞും വെള്ളവും കൂടി ചേർന്ന മിശ്രിതം ഉയർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, യഹോവേ നീ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പ്രതിപകരം കൊടുക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്ഷണ മേശയുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ മതി മറന്നു പോകാതിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം നൽകിയ അവസരങ്ങളോർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ?